നമസ്കാരം, എല്ലാ മാനുപ്രേക്ഷകർക്കും ഗ്രാമി ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം. രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന വാടാനപ്പള്ളി നിവാസികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും മതിലിന് പുറത്തേക്ക് വെച്ചിരിക്കുന്ന കുടിവെള്ള ടാപ്പ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനും ജവഹർ തിയേറ്ററിൻ്റെയും സമീപമുള്ളവരാണ് ഏറെ നാളായി കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. പൊതുപ്രവർത്തകയായ സുബൈദ മുഹമ്മദാണ് വീട്ടിലെ ഒരു കുടിവെള്ള ടാപ്പ് റോഡിലൂടെ പോകുന്നവർക്കായി മതിലിന് പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. 100 പേരാണ് ദിവസവും ഈ ടാപ്പിൽ നിന്നും കുടിവെള്ളം കൊണ്ടുപോകുന്നത്. ഈ പൈപ്പിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിക്കാൻ കൊണ്ടുപോകും. വഴിയെ പോണവർ കുടിക്കാൻ വെള്ളം എടുക്കും. അത്രയും ഉപകാരങ്ങളാണ് ഞങ്ങൾക്ക് സുബൈദ ചെയ്തു തന്നിട്ടുള്ളത്. എല്ലാവർക്കും സന്ധ്യ കഴിഞ്ഞാണെങ്കിൽ എല്ലാ ബംഗാളികളും വന്നിട്ട് കേനിലും കുപ്പികളിലും ഒക്കെ വെള്ളം കൊണ്ടുപോകും. പിന്നെ ഈ പരിസരത്ത് ഇപ്പോൾ ഉള്ളവർക്ക് വെള്ളം ഇല്ലെങ്കിലും ഞങ്ങൾ ഉടനെ തന്നെ കൊണ്ടുപോകണത്. തീരെ നിവർത്തില്ല. അലക്കാനും കുളിക്കാനും ഒക്കെ ഞങ്ങൾ സുബേദാര വീട്ടിലേക്ക് വരും. പോകുമ്പോൾ ഓരോ കുളം വെള്ളം കൊണ്ടുപോകും വെക്കാനായിട്ട്. അത്രയും നിവർത്തില്ല. ഓടി വന്നു വെള്ളത്തിന്. അപ്പോൾ കുളിക്കാനും അലക്കാനും കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾ ഉടനെ കൊണ്ടുപോയിട്ടുണ്ട്. കാലത്ത് ഞങ്ങൾ വെച്ച് വേവിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ജോലിക്ക് പോകണത്. അത്രയും കഷ്ടപ്പാട് വെള്ളമില്ലാണ്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഇവിടെ വെള്ളം, ഈ ലൈനിൽ വെള്ളം വന്നിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളമില്ല, പിന്നെ പിള്ളേരെ കാര്യങ്ങൾ വലിയ കഷ്ടം. എന്താ ചെയ്യുക? ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് പോകുമ്പോൾ 2-3 കുപ്പി എടുത്ത് കൈപ്പിടിക്കും. അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കൊണ്ടുപോകും വീട്ടിൽ. കുടിക്കാനെങ്ങനെ കിട്ടണ്ട വെള്ളം. അല്ലാണ്ട് എന്താ ചെയ്യുക? അങ്ങനെ പോണ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് മേടിക്കും. മറ്റുള്ളവർക്ക് അത് സാധിക്കില്ലല്ലോ. അവർ പണിയെടുത്തിട്ട് ഈ 800-900 രൂപ ശമ്പളമുള്ളവർ ഈ 600 രൂപ കൊടുത്തിട്ട് ഒരു വണ്ടി വെള്ളം മേടിക്കാൻ അവരെ കൊണ്ട് മാർഗ്ഗമുണ്ട. അതും ഇയാൾ പറഞ്ഞല്ലോ ഒരു ആഴ്ച നിൽക്കൂല. അപ്പോൾ ഈ ആഴ്ചയിൽ 2 കൂടുമ്പോൾ ഒരു വണ്ടി വെള്ളം മേടിച്ചാൽ പിന്നെ പണിയെടുക്കാൻ സാധനങ്ങൾ മേടിക്കാൻ കാശ് വേണ്ടേ. അതുകൊണ്ട് ഇതൊരു വലിയൊരു സഹായമാണ് നാട്ടുകാർക്ക്, എല്ലാവർക്കും. ആത്മാവിൻ്റെ അവിടെ ഉള്ളവർ, പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഉള്ളവർ, പിന്നെ ജവഹർ തിയേറ്ററിൻ്റെ അവിടെ ഉള്ളവർ, പിള്ളേർ, അവരൊക്കെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ ഇവിടുന്ന് വന്ന് 7 തൊട്ടാണ് ഇവിടെ ഭയങ്കര ലൈനാണ് വെള്ളത്തിൽ. കുടിവെള്ള പ്രശ്നം ഏറെ ബാധിച്ച തീരദേശ മേഖലയുള്ളവർ ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ ഓട്ടോറിക്ഷകളിലും മറ്റും കുടങ്ങളിലും വലിയ ക്യാനുകളിലുമായാണ് ഇവിടെ നിന്നും കുടിവെള്ളം ശേഖരിച്ചു പോകുന്നത്. കോവിഡ് സമയത്തെ വേനലിൽ ആണ് ആദ്യമായി ഈ സംവിധാനം ഇവിടെ സ്ഥാപിച്ചത്. അന്നു മുതൽ ഒരുപാട് യാത്രക്കാർ ഇവിടെ നിന്നും വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. കനത്ത ചൂടിൽ വഴിയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാണ് ഈ പൈപ്പ്. കടുത്ത വേനലിലും വറ്റാത്ത കിണറുണ്ട്. എങ്കിലും മഴവെള്ളം സംഭരിച്ച് കിണറിലേക്കുള്ള റീചാർജിംഗ് സംവിധാനവും ഒരു മുൻകരുതലായി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കോവിഡ് സമയത്താണ് ഞാൻ ഈ പുറത്ത് പൈപ്പ് വെച്ചത്. കാരണം ഈ പ്രദേശത്ത് ബാക്കിലൊക്കെ കുടിവെള്ളക്ഷാമം ഒരുപാട് കാലമായിട്ട് അനുഭവിക്കുന്നു. കിണർ കുത്തുന്നതിന് മുമ്പും ഞാനും ഈ പൊതുപൈപ്പിനാണ്, പൊതുപൈപ്പിൻ്റെ കണക്ഷനായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതിന്. അങ്ങനെ പല സ്ഥലത്ത് കുത്തിയിട്ടും കിട്ടാണ്ട് കഴിഞ്ഞ 12 വർഷമായിട്ടുണ്ട്. കിണർ കുത്തിയപ്പോൾ നമുക്ക് നല്ല വെള്ളം നമുക്ക് ലഭിച്ചു. അപ്പോൾ അത് നമ്മുടെ പരിസരത്തുള്ളവരും കൂടി അതിൻ്റെ ഗുണം അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത്. കോവിഡ് സമയത്തിന് ഈ പൈപ്പ് നമ്മൾ പുറത്ത് വെച്ചത്. കാരണം അവിടെ ലോഡ്ജിലൊക്കെ താമസിക്കുന്ന ഒരു കുടിവെള്ളത്തിന് വേണ്ടി ഇവിടെ വരുമ്പോൾ നമ്മൾ എപ്പോഴും പരിചയമില്ലാത്ത ആളുകളല്ലേ. അങ്ങനെ ഇപ്പം ഇത് വലിയ ഒരു ജനങ്ങൾക്ക് വലിയ ഉപകാരമായി. കാരണം ഇപ്പോൾ കടുത്ത ചൂടല്ലേ, യാത്രക്കാരൊക്കെ ഇങ്ങനെ എടുത്ത് കുടിച്ചു പോകും. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും പൊങ്കാല സമർപ്പണവും ശത കലശാഭിഷേകവും ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് ശ്രീ നന്ദകുമാർ ശാന്തിയുടെ കാർമ്മികത്തിൽ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമവും പന്തിരടി പൂജയും ഉച്ചപൂജയും ശ്രീഭൂതബലി, തുടർന്ന് അന്നദാനം. 5:30 ശീവേലി എഴുന്നേൽപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, അത്താഴപൂജ എന്നിവയും നടന്നു. ക്ഷേത്രം മേൽശാന്തി മനോജ്, സന്തോഷ് ശാന്തി, കണ്ണൻ ശാന്തി, ഷിനോജ് ശാന്തി, അനേക്, സനേഷ്, അഖിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ വി യു ഉണ്ണികൃഷ്ണൻ, വി കെ ഹരിദാസൻ, വി ബി ബൈജു, വിജയശാലി, വി സി ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 38 വർഷക്കാലത്തോളം വലപ്പാട് 84 നമ്പർ അംഗനവാടിയിൽ സേവനമനുഷ്ഠിച്ച അംഗനവാടി ഹെൽപ്പർ അവാമ ബിവിക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20 വാർഡിൻ്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നീണ്ട 38 വർഷക്കാലം തങ്ങളുടെ തലമുറയ്ക്കായി സേവനമനുഷ്ഠിച്ച അവാമ ടീച്ചറെ നിറഞ്ഞ ജനാവലിയോടെയാണ് 20 വാർഡിലെ ജനങ്ങളും എയൽ എം എസ് സി കമ്മിറ്റിയും ചേർന്ന് യാത്രയാക്കിയത്.
ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20 വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. SLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം സിജി സുരേഷ്, ICDS സൂപ്പർവൈസർ ഷീനത്ത്, ബേബി ടീച്ചർ, കോസ്റ്റൽ പോലീസ് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. MSC അംഗങ്ങളായ സിംഗ് കോഴിശ്ശേരി, മോഹനൻ ഭഗവതി പറമ്പിൽ, രാജു കോഴിശ്ശേരി, ബൈജു പനപ്പറമ്പിൽ, ഹരിദാസ് പനക്കൽ, അശ്വതി സജിത് പ്രസന്ന, റെജീന രാമത്, സന്ദീപ് പിള്ളായി, ജ്യോതി, ഷാരി ടീച്ചർ, ഭീമിത്ര എന്നിവർ നേതൃത്വം നൽകി. വടക്കേ കാർമുക്ക് സെന്റ് ജോസഫ് പള്ളി വിശുദ്ധ യൗസഫ് പിതാവിന്റെ തിരുനാളിന്റെ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മ ഫാദർ ലിവിൻ ചൂണ്ട് നിർവഹിച്ചു. വികാരി ഫാദർ പ്രദേശ് കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ആന്റണി ചെറിയത്ത, ജോയിന്റ് കൺവീനർമാരായ സണ്ണി ആലുക്ക, ജോബിൻ കണ്ണമ്പുഴ, ട്രസ്റ്റിമാരായ ജോജു നെല്ലിശ്ശേരി, ഡേവിസ് ചെറിയത്ത്, പബ്ലിസിറ്റി കൺവീനർ സിനോ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഈ സുറ്റോണക്കരമൂടെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഭ ഈ പരിസരത്തും ഈ നാട്ടിലെല്ലാവർക്കും നമ്മൾ എത്തിക്കണം. ഈ ദേവാലയം ഇവിടെ കത്തിച്ചുരിച്ച് നിൽക്കുമ്പോൾ ഇവിടെ വഴിക്ക് പോകുന്നവരും കടന്നു പോകുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ തിരുനാളം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളായിട്ട് ഈ ഭാഗത്തെല്ലാവർക്കും എത്തിക്കണം എന്നുള്ളൊരു വലിയ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തന്നുകൊണ്ട് ഈ വർഷത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. മണലൂർ പഞ്ചായത്ത് 5 വാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന മിനി MCFൽ അനധികൃതമായ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നതായി പരാതി. MCFിൻ്റെ പൂട്ടുപൊളിച്ച് കല്യാണ സദ്യയിലെ ബാക്കി വരുന്ന ചോറും കറികളും ഇലകളും ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങളും മറ്റും തള്ളുകയാണ്. ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധവും പ്രാണികളും നിറഞ്ഞ് വഴിയാത്രക്കാർക്കും സമീപത്തെ വീട്ടുകാർക്കും വലിയ ദുരിതമായി. ഇത് വാർഡംഗത്തെയും പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും കായകൽപ്പം അവാർഡിനർഹമാവുകയും ചെയ്ത ഒരു പഞ്ചായത്താണ് ഇത്തരത്തിൽ ചീഞ്ഞറുക്കുന്നതെന്ന് പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ജനാർദ്ദൻ മണ്ണുമൽ പറഞ്ഞു. മിനി MCF എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ സാധാരണ രീതിയിലെ ഹരിതകർമ്മ സേനക്കാർ അത് പ്ലാസ്റ്റിക് ഇതര വസ്തുക്കളൊക്കെ ശേഖരിച്ച് തെരുവിൽ റോഡിൻ്റെ അരികത്തൊക്കെ വെച്ചു പോകുന്നത് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സെൻറ്റർ കേന്ദ്രീകരിച്ച് മിനി MCFകൾ നിർമ്മിച്ചത്. ആ മിനി MCF നിർമ്മിച്ചത് കാലങ്ങളായിട്ടും ഇപ്പം മാറി വന്ന ഭരണസമിതിയുടെ കീഴിലുള്ള അവിടുത്തെ വാർഡ് മെമ്പറായാലും ആരായാലും അതിന് ഒരു ശ്രദ്ധ പോലും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ വസ്തുത. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇരുട്ടിൻ്റെ മറവിൽ അതിൻ്റെ പൂട്ട് ലോക്കൊക്കെ കുത്തി തുറന്നുകൊണ്ട് ഒരു പ്രേതാലയം പോലെയാണ് അതിനെ കണ്ടാൽ ഇപ്പോൾ തോന്നുക. അത് നല്ല രീതിയിൽ പ്രവർത്തനമാക്കാതെ അതിലേക്ക് സാമൂഹ്യ വിരുദ്ധർ ആ ഇരുട്ടിൻ്റെ മറവിൽ ഈ മറ്റിതര വേസ്റ്റുകളെല്ലാം കുത്തിക്കയറ്റി ഇടുന്നൊരു വസ്തുത ഇപ്പം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് ഈ ചോറിൻ്റെ അവശിഷ്ടങ്ങളും കറികളുടെ അവശിഷ്ടങ്ങളും ഇല ചീഞ്ഞ തുടങ്ങി അവിടെ ദുർഗന്ധം വഹിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈച്ചകൾ അറക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അവിടെ റോഡിൽ കൂടെ ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. അന്തിക്കാട് മീപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ താന്ത്രിക ചടങ്ങുകൾ, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. തുടർന്ന് കൊളങ്ങാത്ത് മനയിലേക്കും ചിറമുഖത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് അന്തിക്കാട് ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, നിറമാല, കേളി, അത്താഴപൂജ, ശ്രീഭൂതബലി, പള്ളിവേട്ട, തൃപ്രയ രമേശന്മാരുടെ നേതൃത്വത്തിൽ ചെണ്ടമേളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കൊളങ്ങാത്ത് മന നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആലപ്പാട്
പാലക്കാട് കുണ്ടോളി ശ്രീ മുത്തപ്പൻ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും കളമെഴുത്തുപാട്ടും 12-13 തീയതികൾ ആഘോഷിക്കും. 12 ഞായറാഴ്ച രാവിലെ ഗോളക പ്രതിഷ്ഠ, മുത്തപ്പന് കളം, ഉച്ചതിരിഞ്ഞ് ഹനുമാൻ സ്വാമിക്ക് കളം, രാത്രി വിഷ്ണുമായി സ്വാമിക്ക് രൂപകളം എന്നിവ നടക്കും. 13 തിങ്കളാഴ്ച രാവിലെ വീരഭദ്രസ്വാമിക്ക് കളം, ഉച്ചയ്ക്ക് കരിങ്കുട്ടി സ്വാമിക്ക് കളം, വൈകീട്ട് നാഗക്കളം, രാത്രി 7 ദേവിക്ക് കളമെഴുത്തുപാട്ട്, ഗുരുതി എന്നിവ നടക്കും. ഇതോടുകൂടി ഗ്രാമീ ഉച്ച വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.